ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുവിധം എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണിത്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഈ പാക്ക് തയ്യാറാക്കുന്നത്. ഒരുപാട് സ്കിൻ വൈറ്റനിങ് പാക്സ് ഞാൻ ഇട്ടിട്ടുണ്ട് ചാനലിൽ. അപ്പോൾ ഒരുപാട് പേർക്ക് അത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ള കളറിനേക്കാളും ഫസ്റ്റ് യൂസിൽ നിങ്ങളുടെ ഉള്ള കളറിനേക്കാളും ഒന്നോ രണ്ടോ ഷെയ്ഡ് കളർ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാൻ പറ്റും, അതായത് ഒറ്റ യൂസിൽ. പക്ഷേ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് മൂന്ന് ദിവസം തന്നെ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കളറ് നിങ്ങൾക്ക് വന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും റിസൾട്ട്. അപ്പോൾ നല്ലൊരു പാക്കാണിത്. പക്ഷേ ഫസ്റ്റ് യൂസിൽ നമുക്ക് ഒന്നോ രണ്ടോ ഷെയ്ഡ് മാത്രമേ കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയരുത്. നിങ്ങൾ മൂന്ന് പ്രാവശ്യം ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫസ്റ്റ് യൂസിലുള്ള റിസൾട്ട് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് വീഡിയോ കാണാം. ആദ്യം തന്നെ നമുക്ക് ഒരു ടീസ്പൂണോളം റാഗി പൗഡറാണ് വേണ്ടത്. മുട്ടാറി പൗഡർ എന്ന് പറയും, ചിലയിടത്ത് ചൊളാണ്ടി എന്നെല്ലാം പറയും. അതിൻ്റെ ഒരു ടീസ്പൂണ്. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണ് കോൺഫ്ലവറാണ്. പിന്നെ ആഡ് ചെയ്യുന്നത് ഒരു ടീസ്പൂണ് കോഫി പൗഡറാണ്. ഇത് മൂന്നാണ് മെയിൻ വേണ്ടത്. പിന്നെ അര ടീസ്പൂണോളം നമുക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പാല്. പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസി ലെവലാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിക്കുള്ള പാല് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ഇത് കുറച്ച് ലൂസായി പോയാൽ, ഇനി കുറച്ച് ടൈറ്റായി പോയാലും നിങ്ങൾക്ക് പാൽ ഉപയോഗിച്ചിട്ട് ടൈറ്റായി പോയിക്കണമെങ്കിൽ ഒന്ന് ലൂസാക്കി എടുക്കാം. അതേപോലെ തന്നെ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി മുത്താറി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് തയ്യാറാക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നിങ്ങളുടെ അടുത്ത് കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഗോതമ്പിൻ്റെ പൊടി യൂസ് ചെയ്യാം. എന്നാലും നിങ്ങൾ മുത്താറിപ്പൊടി, അതായത് റാഗി പൗഡർ ഒഴിവാക്കാൻ പാടില്ല. അതാണ് ഇതിൻ്റെ മെയിൻ റിസൾട്ട് തരുന്ന സാധനം. അതേപോലെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, അതും നിങ്ങൾ എന്തായാലും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ നമ്മുടെ പാക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ മുഖവും എല്ലാം ഒന്ന് കഴുകിയെടുക്കുക. ഫേസ് വാഷോ സോപ്പോ ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കണം. നിങ്ങൾക്കിത് കാല്, കൈ, കഴുത്ത്, അതേപോലെ കക്ഷത്തിലുള്ള കറുപ്പ് മാറാൻ വേണ്ടിയിട്ടെല്ലാം യൂസ് ചെയ്യാം. നല്ല റിസൾട്ടായിരിക്കും. അപ്പോൾ നമ്മളിത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് അധികം ടൈറ്റായി പോരുത് കേട്ടോ. കോൺഫ്ലോർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പാക്ക് പെട്ടെന്ന് ടൈറ്റായി പോവും. അതുകൊണ്ട് തന്നെ കോൺഫ്ലോർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് കുറച്ച് ലൂസാക്കി എടുക്കണം. ഇല്ലാന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് ഡ്രൈ ആയി പോവും. നമുക്കിത് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടാൻ പാടില്ല. നമ്മുടെ സ്കിന്നിൽ കുറച്ച് നേരം നിന്ന് അത് ഡ്രൈ ആവണം. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലത്തെ റിസൾട്ട് കിട്ടൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് യൂസിൽ ഭയങ്കരമായ റിസൾട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മുടെ ഉള്ള കളറിനേക്കാളും കുറച്ചും കൂടി ഒന്നോ രണ്ടോ ഷെയ്ഡ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. പക്ഷേ ആഴ്ചയിൽ ഇതൊരു മൂന്നോ നാലോ ദിവസം നിങ്ങൾ ചെയ്യാന്നാണെങ്കിൽ ഞാൻ ഉറപ്പ് തരികയാണ് നല്ലൊരു മാറ്റം നിങ്ങളുടെ മുഖത്ത് വരും. കാരണം ഈ റാഗി പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ ഈ അറേബ്യൻ രാജ്യത്തിലെല്ലാം ഈ അറബി പെണ്ണുങ്ങന്മാർ അധികം യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ റാഗി ഫേസ് പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ ഇൻഗ്രീഡിയൻസ് ഇതല്ല, അത് വേറെയാണ്. അത് മുന്നേ ഞാൻ ചാനലിൽ ിട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക. നല്ല റിസൾട്ട് കിട്ടി എന്നുള്ള ഒരുപാട് കമൻസ് അതിനും ഉണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഡ്രൈ ആകുന്നത് വരെ നമുക്കിത് വെയിറ്റ് ചെയ്യണം. നന്നായി ഡ്രൈ ആയിട്ട് മാത്രമേ നമ്മളിത് കഴുകിക്കളയാൻ പാടുള്ളൂ. പാക്ക് നന്നായി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴുകാനുള്ള വെള്ളമൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാക്ക് ചില സ്ഥലത്ത് നമുക്ക് ഡ്രൈ ആവാത്ത പോലെ തോന്നും. അത് ഡ്രൈ ആവാഞ്ഞിട്ടല്ല കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ തട്ടുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും. അത് ആ കോഫി പൗഡറിൻ്റെതും അതുപോലെ തന്നെ ജീരകത്തിൻ്റെതും ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം ഇതേപോലെ സാദാ വെള്ളത്തിൽ നമ്മളൊന്ന് കഴുകിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ കഴുകിയെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും. ഈ ഇട്ട സാധനങ്ങളെല്ലാം അത്ര നല്ല സാധനമാണ്. ഈ റാഗി പൗഡറെല്ലാം നല്ല സോഫ്റ്റ് ആക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങളെൻ്റെ കൈ കണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ കഴുകിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ശ്രദ്ധിക്കുക കേട്ടോ, കയ്യിൽ വരുന്ന മാറ്റം. അതുപോലെ തന്നെ ഞാൻ എൻ്റെ രണ്ട് കൈയും വെച്ചിട്ട് കാണിച്ചുതരാം എത്ര ഷെയ്ഡ് എക്സ്ട്രാ നിറം വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ യൂസിൽ ഭയങ്കര റിസൾട്ട് കിട്ടൂല. പക്ഷേ നിങ്ങളിത് കണ്ടിന്യൂസ് ഒരു മൂന്ന് നാല് ദിവസം ചെയ്യുമ്പം തന്നെ നല്ല മാറ്റം നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടി പറ്റും. അത് അത്രയും വിസിബിളായിട്ടുള്ള മാറ്റമായിരിക്കും. ഇപ്പോൾ ഇപ്പം കണ്ടോ, ഞാൻ കൈ കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പം ഫസ്റ്റ് തന്നെ ഒരു നല്ല ഗ്ലോ കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഫസ്റ്റ് യൂസ് തന്നെ മനസ്സിലാവും കേട്ടോ. പിന്നെ ഇത് റിമൂവ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാനിതൊന്ന് തുടച്ച് കാണിച്ചു തരാം. പിന്നെ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഫേസിലിട്ട് കാണിക്കാത്തതെന്ന്. ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് അലർജിയോ മറ്റോ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫേസിലിടാണ്ട് നിന്നാൽ മതി. ഞാൻ എല്ലാ സാധനവും ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം തന്നെയാണ് കേട്ടോ അപ്ലോഡ് ചെയ്യാറുള്ളൂ. പക്ഷേ ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ വെച്ചിട്ട് വീഡിയോ ചെയ്യാറില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ ഇത് കണ്ടോ, രണ്ട് കൈയും തമ്മിൽ വന്ന ഡിഫറൻസ് നോക്കിയാൽ ഈ ഒരു കൈക്ക് നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട്. മറ്റേ
കൈ ഒരു ഡള്ളായിട്ടാണ് ഉള്ളത്. അപ്പോൾ അത് രണ്ടും കാണുമ്പം തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാക്കാം. നിങ്ങൾ ഫേസിലിടുന്നതിന് മുന്നേ നിങ്ങൾ ഇതേപോലെ ഒന്ന് കയ്യിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് രണ്ട് കൈക്കും ഡിഫറൻസ് വരുന്നുണ്ടോ നോക്കുക, എന്നിട്ട് മാത്രം നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്താൽ മതി. അല്ലാതെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളത് കൊണ്ടൊന്നല്ല കേട്ടോ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാത്തത്. ഞാൻ ഏതൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതെൻ്റെ ഫേസിലിട്ടിട്ട് എനിക്കൊരു പ്രോബ്ലം ഇല്ല എന്ന് തോന്നിയിട്ടുണ്ട് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് തൈര്, പാല്, അലോവേര, ചെറുനാരങ്ങ ഇതെല്ലാം അലർജി ഉള്ളവരാണെങ്കിൽ അത് മാറ്റി ഉപയോഗിക്കാം. ചെറുനാരങ്ങ അലർജി ഉള്ളവർക്ക് പാൽ ഉപയോഗിക്കാം, പാൽ അലർജി ഉള്ളവർക്ക് തൈര് ഉപയോഗിക്കാം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മാറ്റി ഉപയോഗിക്കാം. നിങ്ങളെ ഫേസിന് സൂട്ടാകുന്ന രീതിക്ക് നിങ്ങൾക്ക് ഈ ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ ഈ പൊടികളെല്ലാം ഒരേപോലെ ചേർക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ ക്യാമറയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടിയും കളറ് നേരിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് കൈയും വെച്ചിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. എൻ്റെ മറ്റേ കൈയിനേക്കാളും ഒന്നോ രണ്ടോ ഷെയ്ഡ് കൂടുതൽ കളറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഡയറക്റ്റ് മുഖത്തിടുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഫസ്റ്റ് കയ്യിൽ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുഖത്തിടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.